എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കേരളത്തിലെ ചെറുകിട ഇടത്തരം വ്യാപാരികളെ തകർക്കുന്ന സമീപനത്തിൽ നിന്നും കേന്ദ്ര കേരള സർക്കാരുകൾ പിന്മാറണമെന്ന് വടകര മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം അബ്ദുൽ സലാം. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലുടനീളം നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി വടകര RTO ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. GST അധികാരികളുടെ അന്യായമായ പിഴ ചുമത്തിയുള്ള നോട്ടീസ് പിൻവലിക്കുക, ഹൈവേ വികസനത്തിന് ഒഴിപ്പിക്കുന്ന വ്യാപാരികൾക്ക് നിയമാനുസൃതം പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം കുടിയൊഴിപ്പിക്കുന്നതിന് മുൻപേ വിതരണം ചെയ്യുക, ലക്ഷ്യം പൂർത്തീകരിച്ച പ്രളയ സെസ് നിർത്തലാക്കുക, കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് വ്യാപാര സ്ഥാപനങ്ങളെ ഒഴിവാക്കുക, അനധികൃത വഴിയോര വാണിഭം നിയന്ത്രിക്കുക, തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ വാടക കുടിയാൻ നിയമം നടപ്പിലാക്കുക തുടങ്ങി 10 ആവശ്യങ്ങൾ അടങ്ങിയ അടിയന്തര കാര്യങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണണമെന്നും വ്യാപാര സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് സർക്കാർ നയം തിരുത്തണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പറഞ്ഞു. GST ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കും, ഇങ്ങനൊരു കത്ത് വടകര കച്ചവടക്കാർക്ക് പോയിക്കൊണ്ട് 800,000 രൂപ പറയുന്ന നിങ്ങൾ 2017-2018 കാലഘട്ടത്തിൽ നിങ്ങൾ വാങ്ങിയ സാധനങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് വിറ്റോ അവനവൻ്റെ കണക്കിലില്ല, അതുകൊണ്ട് ഫൈൻ നിങ്ങൾ അടക്കുക. വിറ്റോ വന്നിക്കില്ല 800,000 രൂപ. നമുക്കറിയാം 2 വാറ്റിൻ്റെ പേരിൽ മത്തായി ഡാനിയല് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന് ആ കച്ചവടക്കാരൻ ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള കാരണം നിറങ്ങൾ ഒരൊറ്റ ധൈര്യ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊടുത്ത് ധൈര്യം കൊണ്ട് അയാൾ ജീവിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാൻ കഴിയും. കാരണം ഇത്തരം പീഡകൾ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു, അവർ പറഞ്ഞതറിയോ ഞങ്ങൾക്ക് ടാർഗറ്റാണ്. എന്ത് ടാർഗറ്റ്? നിങ്ങൾ വാങ്ങുന്നവൻ്റെ ബില്ല് നോക്കണം എന്ന് പറഞ്ഞിട്ട് 17/10/2019 നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് 17/10/2019 മുതൽ ബാധകമായി വരേണ്ടത്? 2017-18 ഈ നിയമം എന്താണെന്ന് ആർക്കും അറിയാവുമോ? ഇതിൽ വല്ലാത്തൊരു പീഡന. അത് മാത്രമല്ല, ASMT 10 അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ASMT 10 എന്ന് പറഞ്ഞാൽ ഇത്തരം നോട്ടീസുകൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്നെ സംസാരിച്ചില്ലേ, എന്താ പറഞ്ഞത്? അങ്ങനെ കേരളത്തിൽ പുറത്തില്ല സമരരംഗത്തിനുണ്ടാവും. ഒന്ന് കോടതിയിൽ പോവും, മറ്റൊന്ന് ഇനി നിരപരമായിട്ടുള്ള സമര പരിപാടികളായിട്ട് മുന്നോട്ട് തന്നെ പോകും. അത് സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്, പിന്നെ തോമസ് ഐസക്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വളരെ ഗൗരവമുള്ള വിഷയമായത് ശുദ്ധമായി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനെ വ്യാപാരം ചെയ്യാൻ അനുവദിക്കാതെ വൻകിട കോർപ്പറേറ്റുകൾക്ക് മാത്രം നിലനിർത്തുവാനുള്ള ഒരു സംവിധാനം, അതിന് കേരള സർക്കാർ കൂട്ടു നിൽക്കരുത്, തോമസ് ഐസക് കൂട്ടു നിൽക്കരുത്, ഇടതുപക്ഷ സർക്കാർ കൂട്ടു നിൽക്കരുത്. കാരണം കേരളത്തിൽ ഏറ്റവും വലിയ തൊഴിൽ കൊടുക്കുന്ന മേഖല ഈ വ്യാപാര മേഖലയാണ്. 15 കച്ചവടക്കാർ, ഏതാണ്ട് 10-60 തൊഴിലാളികൾ, അവരുടെ കുടുംബം, കേരള ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം വരുന്ന ആളുകൾ ഉപജീവന മാർഗം കഴിക്കുന്ന ഈ വ്യാപാര മേഖല നിലനിർത്തേണ്ടത് ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ്, ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യമാണ്. അതിൽ നിന്ന് വീലിക്കുന്ന സർക്കാരിനെ തീർച്ചയായും ജനങ്ങൾ തിരിച്ചറിയും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ്, നിയമസഭ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഈ ഒരു വിഭാഗത്തെ തള്ളിക്കൊണ്ട് അധികാരത്തിൽ വരാമെന്ന് ഒരാളും വിചാരിക്കണ്ട. അതിന് അനുകൂലമായ രീതിയിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് വളരെ ന്യായമായ രീതിയിലുള്ള ഒരു പരിഹാരം സർക്കാർ കണ്ടെത്തണം. അതിന് സർക്കാരിന് യാതൊരുവിധ എന്തില്ല അധിക ബാധ്യതയും വരുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയുക, പ്രളയസസ് പിരിക്കാൻ ഞങ്ങൾ എതിരല്ലാലോ, പിരിച്ച് 1%. തോമസ് ഐസക് പറഞ്ഞല്ലോ ഉദ്ദേശിച്ച പൈസ കിട്ടിയെന്ന്, ഞാൻ നിർത്തരുതോ? ഉദ്ദേശിച്ച പൈസ കിട്ടാൻ നിർത്തണ്ടേ? ആ പ്രളയസസ് സ്പഷ്ടമായിട്ട് പറയാൻ കഴിയും, 80% പോകുന്നത് കച്ചവടക്കാരെ കയ്യിൽ നിന്നാണ്. നടക്കട്ടെ എന്ന് വിചാരിച്ചു, പക്ഷേ അതിൽ ടാർഗറ്റ് ഞാൻ നിർത്തണ്ടേ? അതിന് തയ്യാറാകണം. ആ ഈ കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കണമെന്ന്. PK രതീശൻ, MK രഘുട്ടി, OK സുരേന്ദ്രൻ, ATK സാജിദ്, മുഹമ്മദ് അലി VK, ശശിധരൻ, ഇക്ബാൽ, മനാഫ് KP, സാബു VK എന്നിവർ സംസാരിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.